നമസ്കാരം. ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കാൻ പാടില്ലെന്നും അത് നേരിട്ട് നൽകിയാൽ മതിയെന്നൊക്കെ സോഷ്യൽ മീഡിയ വഴി ഏറ്റവും കൂടുതൽ പ്രചാരണം നടത്തുന്നതും കോൺഗ്രസ് ലീഗ് അണികളാണെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ദാ നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു പഴയ ഒരു ഫോട്ടോയാണ്. 1991 പ്രളയ ദുരിതം ബാധിച്ചവരെ സഹായിക്കാൻ DYFI നടത്തിയ ഹുണ്ടിക പിരിവ് വഴി സംഭരിച്ച ലക്ഷങ്ങൾ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരനെ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി DYFI നേതാക്കളായ എസ് ശർമ്മ, CB ചന്ദ്രബാബു, കടകംപള്ളി സുരേന്ദ്രൻ, മുത്തു എന്നിവർ നൽകുന്നതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. 1991 കേരളം ഭരിച്ച മുഖ്യമന്ത്രി കെ കരുണാകരനെതിരെ അതിശക്തമായ സമരം നടത്തുന്ന കാലഘട്ടം കൂടിയാണ് അതെന്ന് കൂടി നമ്മൾ ഓർക്കണം. മുഖ്യമന്ത്രിയെ വഴിയിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് പോലും അതിശക്തമായ സമരമായിരുന്നു DYFI അന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ടും കേരളം നേരിട്ട ദുരന്തത്തിൽ സർക്കാരിനൊപ്പം കൈകോർത്ത് പിടിക്കാനാണ് DYFI മുന്നിട്ട് നിന്നത്. എന്നാൽ ഇന്നത്തെ അവസ്ഥ അതാണോ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രിക്കും ബാക്കി മന്ത്രിമാർക്കും തിന്നാനുള്ളതാണെന്ന വ്യാജ പ്രചാരണങ്ങളാണ് ഇപ്പോൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. വ്യാജരേഖകൾ ഉണ്ടാക്കി പ്രസിഡന്റ് ആകുന്ന ഇന്നത്തെ യൂത്തന്മാർ ചരിത്രം ഒന്ന് പരിശോധിച്ച് പഠിച്ചു നോക്കുന്നത് ഒന്ന് നന്നായിരിക്കും. ദുരന്തമുഖത്ത് പോലും കാണാൻ കഴിയാത്ത യൂത്തന്മാരാണ് ഇത്തരത്തിൽ സർക്കാരിനെതിരെ വ്യാജ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിനോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ദുരിതമനുഭവിക്കുന്ന മനുഷ്യർക്ക് സഹായം നൽകാനുള്ള ദുരിതാശ്വാസ നിധിയിൽ സംഭാവന ചെയ്യുന്നവരെ പിന്തിരിപ്പിച്ചുകൊണ്ടാകരുത്. ഓരോന്നും പടച്ചുവിടേണ്ടതും. സർക്കാരിനോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ദുരിതമനുഭവിക്കുന്ന മനുഷ്യർക്ക് സഹായം നൽകാനുള്ള ദുരിതാശ്വാസ നിധിയിൽ സംഭാവന ചെയ്യുന്നവരെ പിന്തിരിപ്പിച്ചുകൊണ്ടാകരുത്. ഓരോന്നും പടച്ചുവിടേണ്ടത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ വ്യാജ വാർത്ത നൽകിയ മറുനാടൻ മലയാളിക്കെതിരെയും പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ എവിടെയും എപ്പോഴും സംഭവിക്കാം. ഇത്തരം അവസരങ്ങളിൽ മനുഷ്യർ ഒരൊറ്റ മനസ്സോടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും സാധ്യമാകുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിനെയും സന്നദ്ധ സംഘടനകളെയും സഹായിക്കുകയുമാണ് ചെയ്യേണ്ടത്. അല്ലാതെ കുത്തിത്തിരിപ്പല്ല ഈ അവസരത്തിൽ വേണ്ടത്. ഒരു ഗ്രാമം മുഴുവനാണ് ഇല്ലാതായി പോയത്. അത് നമ്മൾ ആരും മറന്നു പോകരുത്. രക്ഷപ്പെട്ട മനുഷ്യരുടെ പുനരധിവാസം അതീവ സങ്കീർണമായ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. നമ്മളെല്ലാവരും അടങ്ങുന്ന പൗരസമൂഹത്തിന്റെ പ്രാഥമികമായ കടമയാണ് ഈ രക്ഷാപ്രവർത്തനവും പുനരധിവാസവും അവർക്ക് വേണ്ടിയുള്ള സംഭാവനകളുമെല്ലാം. അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര സംഭാവനകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നതാണ് വിവേകം. വിമർശനങ്ങൾക്ക് ഇനിയും ധാരാളം സമയമുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾക്ക് അതില്ല എന്ന് നമ്മൾ ഓർക്കണം. പരസ്പരം നമുക്ക് തണലും താങ്ങുമായി മുന്നോട്ട് പോകുന്നതല്ലേ എപ്പോഴും നല്ലത്.